right, all right, all right. Okay, okay, okay. ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ജാമ് അല്ലെങ്കിൽ ചക്ക വരട്ടിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. അതിനായിട്ട് നല്ല വരിക്ക ചക്കയുടെ ചുള ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റ് ചെയ്ത ഈ ചക്ക ചുളയെല്ലാം ഒരു ജ്യൂസാക്കിയിട്ട് അടിച്ചെടുക്കണം. ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം കൂടുതലായില്ലേ ജാമ് വറ്റി വരാൻ അധികം ടൈം എടുക്കുകയും ചെയ്യും. ഞാനീ ചക്ക രണ്ട് വട്ടമായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാൻ നോക്കാം. ഈ ജാമൊക്കെ അടുപ്പിൽ കിടന്ന് ഒരു മണിക്കൂറെങ്കിലും കിടന്ന് വറ്റി വന്നാലേ ജാമിൻ്റെ ടേസ്റ്റ് വരൂ. അതുകൊണ്ട് വിറകടുപ്പിലാണ് ഞാൻ ഈ ജാം ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയും ഒരു തുള്ളി ഉപ്പും ഒരു ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കായ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് അടിയിൽ പിടിക്കാതെ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അടിയിൽ പിടിക്കാതിരിക്കാൻ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കണം. അത് നമ്മുടെ ചക്ക വരട്ടി ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്താ കണ്ടില്ലേ. ഇനി ഇത് ഇനിയും കുറേ ടൈം വേവാനുണ്ട്. ഒന്ന് നോക്കാം. അടിയിൽ പിടിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഇത് ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ്. അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് അടിയിൽ പിടിക്കുകയൊന്നുമില്ല. നമ്മൾ ഇൻ്റാലിയത്തിൻ്റെ ഉരുളിയാണ്. സാധാരണ അല്ല, അലൂമിനിയം പാത്രത്തിലാവുമ്പോൾ വേഗത്തിൽ അടിയിൽ പിടിക്കും. ഈ പാത്രത്തിലങ്ങനെ അടിയിൽ പിടിക്കില്ല. ഇപ്പോൾ നമ്മുടെ ചക്കവരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ അടുപ്പിൽ വെച്ച് റെഡിയാക്കിയെടുത്ത റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുണ്ട്. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക.